നമസ്കാരം. കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് ഇവിടെയുള്ള പിണറായി സർക്കാർ തട്ടിയെടുക്കുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. പച്ചമലയാളത്തിൽ ആരാൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുക എന്ന് പറയും. എന്നാലിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു ക്രെഡിറ്റ് തട്ടിയെടുക്കൽ കൂടി നടത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ. ആ കാഴ്ചയിലേക്കാണ് നിങ്ങൾ ഇനി പോകുന്നത്. അതിനടിസ്ഥാനത്തിൽ കേന്ദ്ര അതേപോലെ ബി ജെ പിയുടെ ഇനി വരുന്ന പാർട്ടികളുടെ പ്രതിയെ പോലും പങ്കെടുപ്പിക്കാതിരിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും എം എൽ എയുടെയും ശ്രദ്ധയിൽപ്പെടുന്നു. അതുകൊണ്ട് കമ്മിറ്റി മുഖ്യമന്ത്രി ഈ സംഭവം എന്താണെന്നറിയോ? ഈ ചടങ്ങ് പി എം കെയർ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഓക്സിജൻ പ്ലാന്റ് ചങ്ങനാശ്ശേരിയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉദ്ഘാടന ചടങ്ങാണ് നിങ്ങൾ കണ്ടത്. അതിൽ പ്രധാനമന്ത്രിയുടെ പേരോ ഫോട്ടോയോ ഒന്നുമില്ല. പകരം അതിലൊരു രൂപ പോലും ചെലവഴിക്കാത്ത, അതായത് പി എം കെയറിൽ നിന്നാണ് ആ ഫണ്ട് വന്നത്. മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിയുടെയൊക്കെ പടം കൊടുത്തിട്ടുണ്ട്. ഇതിന് തന്നെയാണ് ക്രെഡിറ്റ് അടിച്ചു മാറ്റൽ അഥവാ ആരാൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. എന്തായാലും ആ ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ ചില നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. ബി ജെ പി സംസ്ഥാന നിർവാഹക സമിതി അംഗം ബി രാധാകൃഷ്ണൻ മേനോൻ ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് രതീഷ് ചെങ്കിലാത്ത്, വൈസ് പ്രസിഡന്റ് പ്രസന്നകുമാരി ടീച്ചർ, മണ്ഡലം നോർത്ത് സെക്രട്ടറി അനീഷ് ടി കെ സോമൻ തുടങ്ങിയവരൊക്കെ ഈ ഉണ്ടായിരുന്നു. ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആ യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തു. ഒന്ന് ഓർത്തു നോക്കുക, ഇത് ബി ജെ പിയുടെ കുറച്ച് നേതാക്കളൊക്കെ ഉള്ള സ്ഥലത്താണ്. എന്നാൽ ബി ജെ പിയുടെ അംഗങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ചില സംസ്ഥാനങ്ങളുടെ കാര്യം തന്നെയാണ് പറയുന്നത്. കേന്ദ്രം കൊടുക്കുന്നത് പോലും കേന്ദ്രത്തിൻ്റെ ക്രെഡിറ്റിൽ വെക്കാതെ തങ്ങളുടേതാക്കുകയാണ് പല നേതാക്കന്മാരും പല മുഖ്യമന്ത്രിമാരും ചെയ്യുന്നത്. ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ കാലത്ത് അദ്ദേഹമൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. ഒടുക്കം സഹിയിട്ടിട്ട് പ്രധാനമന്ത്രിക്ക് തന്നെ ചന്ദ്രബാബു നായിഡിനെ കോപ്പിക്കാറ്റെന്നൊക്കെ വിളിക്കേണ്ടി വന്നു, അടിച്ചു മാറ്റി ഈ ചെയ്യുന്ന പോലെ. ഇനി പിണറായി വിജയനെ അദ്ദേഹം ഇനി എന്ത് പേരിലാണോ വിളിക്കാൻ പോകുന്നത് എന്നറിയില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇങ്ങനെയൊക്കെ ചെയ്താലും അന്തംഗമികളായിട്ടുള്ള അണികളെ പറ്റിക്കാം എന്നല്ലാതെ നിഷ്പക്ഷരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ജനവിഭാഗങ്ങളെയൊന്നും പറ്റിക്കാൻ പറ്റില്ല. ഇതൊക്കെ എത്ര കാലം ഇതേപോലുള്ള തട്ടിപ്പുകൾ നടത്തിയാലും ഒരിക്കൽ ഈ അഭ്യാസങ്ങൾ അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്ന ഈ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന ഓർമ്മ എല്ലാവർക്കും ഉണ്ടായാൽ നന്നായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.